السلام عليكم ورحمة الله خلاصة الفقه الإسلامي كلاس 51 بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين 51 നാമത്തെ ക്ലാസ് ആണ് നജസ്സുകളെ കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അൽ മഅഫൂ അൻഹ മിനൻ നജാസാത്തി നജസ്സുകളിൽ നിന്ന് ഇളവുകളുള്ള നജസ്സുകൾ അൽ മഅഫൂ അൻഹ മുത്തലഖൻ നിരുപാധികം ഇളവുകളുള്ള നജസ്സുകൾ ഒന്ന് ഖലീലുൻ മിൻ ശഅരിൻ ഔ റീഷിൻ ഔ ദുഖാനിൻ ഔ ഗുബാരിൻ ഔ ബുഖാരിൻ നജസിൻ നജസ്സായ മുടി തൂവൽ പുക പൊടി നീരാവി എന്നിവയിൽ നിന്ന് അല്പം അതിനെ തൊട്ട് ഇളവുണ്ട് രണ്ട് മാ അല റിജിലി സുബാബിൻ ഈച്ചയുടെ കാലിലുള്ളത് അതിൻ്റെ അതിനെ തൊട്ടും ഇളവുണ്ട് ഔ അല മംഫദി ഗൈരി ആദമിയിൻ മനുഷ്യൻ്റെതല്ലാത്ത മംഫദ് അതായത് നജസ്സുകളൊക്കെ പുറപ്പെടുന്നതായ സ്ഥാനത്തുള്ളതായ നജസ് മനുഷ്യൻ്റെതാവാൻ പാടില്ല അതിനെ തൊട്ടും വിടുതിയുണ്ട് ഔ അല ഫമി സബിയിൻ ഔ മജ്നൂനിൻ ഔ ഹയവാനിൻ മുജ്തറിൻ ഔ ത്വൈരിൻ കുട്ടി ഭ്രാന്തൻ പക്ഷി അയവിറക്കുന്ന ജീവി എന്നിവയുടെ വായിലുള്ളത് അതിനെ തൊട്ടും അഫുവുണ്ട് അതിനെ തൊട്ടും ഇളവുണ്ട് ഇനി മൂന്നാമത്തെ നജസുൻ ലാ യുദ്രിക്കു തറഫുൽ മുഴുത്തതിലു സാധാരണ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്തതായ നജസ് അതിനെ തൊട്ടും ഇളവുണ്ട് ഫയുസ്തറത്തു ഫീ ദാലിക ഈ പറയപ്പെട്ട മുഴുവനത്തിലും ഷർത്താക്കപ്പെടും അല്ലാ യക്കൂന ബിഫ്യലിഹി ഇവന്റെ പ്രവൃത്തി കൊണ്ട് അതായത് സ്വന്തം പ്രവൃത്തി കൊണ്ട് ആവാതിരിക്കുക എന്നത് ഷർത്താണ് അല്ലാ യക്കൂന മിം മുഗല്ലലിൻ അതുപോലെ മുഗല്ലലായ നായ പന്നി എന്നിവയിൽ നിന്നാവാതിരിക്കുക അതും നിബന്ധനയാണ് വകദാ അല്ലാ യുഗയ്യറൽ മാഅ അതുപോലെ തന്നെ വെള്ളത്തെ വ്യത്യാസപ്പെടുത്താത്തതായിരിക്കുക ഹൈസു യഖൌ ഫീഹി അത് വെള്ളത്തിൽ വീഴുന്ന സമയത്തെ വെള്ളത്തിലേക്ക് ഇത് ഇങ്ങോട്ട് വീഴുമ്പോഴേക്ക് വെള്ളം പകർച്ചയാക്കുന്നതാവാതിരിക്കുക അല്ലാ യക്കൂന സമ്മ ഋതൂബത്തുൻ ഹൈസു യഖൌ ഫീ ഗൈറിൽ മാഇ അതുപോലെ തന്നെ നനവില്ലാത്തതായിരിക്കുക ഏത് അല്ലാ യക്കൂന സമ്മ ഋതൂബത്തുൻ അവിടെ നനവ് ഇല്ലാതിരിക്കണം ഹൈസു യഖൌ ഫീ ഗൈറിൽ മാഇ വെള്ളമല്ലാത്തതിലാണ് ഇത് സംഭവിക്കുന്നത് എങ്കിൽ അവിടെ നനവ് ഇല്ലാതിരിക്കുക ഇത്രയും നിബന്ധനകളുണ്ട് അപ്പൊ ഈ പ്രവൃത്തിയൊന്നും ഇവന്റെ പ്രവർത്തനം കൊണ്ടാവാൻ പാടില്ല മുഗല്ലായ നായ പന്നി പോലത്തെ വസ്തുക്കളെ കൊണ്ട് നജസായതാവാൻ പാടില്ല ഇതൊന്നും വെള്ളത്തിനെ പകർച്ചയാക്കുന്നതാവാൻ പാടില്ല ഇങ്ങനെ പല നിബന്ധനകൾക്കും വിധേയമാണ് ഈ പറഞ്ഞതായ ഇളവുകൾ മുഴുവനും ഇനി അൽ മഅഫൂ അൻഹാ ഫിൽ മാഇ ഖാസ്സതൻ വെള്ളത്തിൽ മാത്രം അതായത് വെള്ളത്തിൽ വിടുതി നൽകപ്പെടുന്നതായ കാര്യങ്ങൾ വെള്ളത്തിൽ ഇളവ് നൽകുന്നതായ നജസുകൾ നാല് റൗസു മാ നഷ്ഉഹു മിൻ മാ മിനൽ മാഇ കസ്സമകി വൽ അലഖി റൗസു മാ ഒരു വസ്തുവിന്റെ കാഷ്ടം എങ്ങനത്തെ വസ്തുവാണ് നഷ്ഉഹു മിനൽ മാഇ വെള്ളത്തിലാണ് അതിന്റെ ജീവിതം അതായത് വെള്ളത്തിലുള്ള ജീവിയാണ് ഏതുപോലെ കസ്സമകി വൽ അലഖി അപ്പൊ വെള്ളത്തിലുള്ള മത്സ്യം അട്ട പോലത്തതായ ജീവികൾ അവയുടെ കാഷ്ടം അതിനെ തൊട്ട് ഇളവുണ്ട് അഞ്ചാമത്തേത് റൗസു മാ നഷ്ഉഹു ബൈന ഔറാത്തിൽ അഷ്ജാരി ഹൈസു യഅസുറു സൗനുൽ മാഇ അൻഹു റൗസു മാ ഒരു വസ്തുവിന്റെ കാഷ്ടം എങ്ങനത്തെ കാഷ്ടമാണ് എങ്ങനത്തെ വസ്തുവാണ് നഷ്ഉഹു ബൈന ഔറാത്തിൽ അഷ്ജാരി മരത്തിന്റെ വൃക്ഷത്തിന്റെ ഇലകൾക്കിടയിലുള്ള ജീവികളാ വൃക്ഷത്തിന്റെ ഇലകൾക്കിടയിലാണ് അതിന്റെ ജീവിക്കുന്നത് അങ്ങനത്തെ ജീവിയാണ് ഹൈസു യഅസുറു സൗനുൽ മാഇ അൻഹു അതിനെ തൊട്ട് വെള്ളത്തെ സംരക്ഷിക്കാൻ പ്രയാസകരമാണ് അതിനെ തൊട്ട് വെള്ളത്തിനെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല അങ്ങനത്തെ അവസ്ഥകളിൽ അങ്ങനത്തെ ജീവികളുടെ കാഷ്ടം അതിനെ തൊട്ടും ഇളവുണ്ട് ആറാമത്തേത് റൗസുൻ യുൽഖീഹിൽ ഫിഇറാനു ഫി ഹിയാലിൽ അഹ്ലിയത്തി ഇൻദ ഉൽമൂമിൽ ഇബ്തിലാഇ ബിഹി എലികളുടെ കാഷ്ടങ്ങൾ എവിടെ ഹലാലുകളിലൊക്കെ ഉള്ളതായ ഹൗലുകളിൽ ഹലാൽ
നമ്മൾ സാധാരണ മലമൂത്ര വിസർജനം നടത്താൻ ഉപയോഗിക്കുന്ന സ്ഥലം, അവിടെ വെള്ളം കോരിയെടുക്കാനുള്ള ഹൗലുകളുണ്ട്. ആ ഹൗലുകളിലൊക്കെ കാഷ്ടങ്ങൾ, അതായത് ചില ജീവികളുടെ, ഉദാഹരണത്തിന് എലിയുടെ, എലിയുടെ ശല്യം സഹിക്ക വയ്യാതെ എലിയുടെ കാഷ്ടം അവിടെയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അതിൻ്റെ പ്രയാസം അധികരിച്ചാൽ, എലിനെ കൊണ്ട് വലിയ ശല്യമാണെങ്കിൽ അതിൻ്റെ കാഷ്ടം കാരണമായിട്ട് കാഷ്ടം വെള്ളത്തിലേക്ക് വീണാൽ ആ വെള്ളം നജസാവുകയില്ല. അതിനെ കൊണ്ടുള്ള പ്രയാസം അധികരിക്കണം. എപ്പോഴോ ഒരെലി വന്ന് അത് കാഷ്ടിക്കുക എന്നുള്ളതല്ല, അതിനെ കൊണ്ട് വലിയ പ്രയാസം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആ കാഷ്ടത്തിന് തൊട്ടും അവിടെ ഇളവുണ്ട്. ഏഴാമത്തത് മൈത്തത്തുൻ, ഒലിക്കുന്ന രക്തമില്ലാത്തതായ വസ്തു, അതിൻ്റെ ശവം, അതിനെ തൊട്ടും ഇളവുണ്ട്. കബുറുഗൂസിൻ, ഏതുപോലെ ചെള്ളുപോലെ, വ ബഹൂലിൻ മൂട്ട പോലെ, വ കംലിൻ പേന് പോലെ, വ ദുബാബിൻ ഈച്ച പോലെ, വ ഹുംഫുസാ വണ്ട്, അതുപോലെ വ ബക്കിൻ അത് പല്ലി, അക്രബ് വസൽ ദുംബൂർ അതായത് കടന്നൽ തേള് മുതലായ വസ്തുക്കളൊക്കെ, അതിനെ തൊട്ടൊക്കെ അഫുവുണ്ട്. അതായത് ഇതൊക്കെ ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളാ, അതിനെ തൊട്ടും വെള്ളത്തിൽ, അത് വെള്ളത്തിൽ വീണാൽ അത് അവിടെയെല്ലാം ഇളവുകളുണ്ട്. വഹാദിഹിൽ മൈത്തത്തു, ഈ പറയപ്പെട്ട ശവങ്ങളൊക്കെ മഅഫുവുൻ അൻഹാഫിൽ മാ ഇഐ, വെള്ളത്തിൽ മാത്രമല്ല, മാഇൽ മാത്രമല്ല, മാ ഇഴ് നീരായതായ വസ്തുക്കൾ, ആ നീരായതായ വസ്തുക്കളിലും ഇതെല്ലാം അഫുവുണ്ട്, ഇളവുണ്ട്. കദ്ദുഹിനി, നീരായതായ വസ്തു അയിലൻ വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇവകളൊക്കെ വീണാൽ അവിടെ ഇളവുണ്ടല്ലോ, അതുപോലെ തന്നെ ഈ നീരായതായ വസ്തു, കദ്ദുഹിനി എണ്ണ പോലെ, അത് വെള്ളമല്ല പക്ഷെ നീരായതായ വസ്തുവാണ്, അവിടെയും ഈ ശവങ്ങളൊക്കെ, അതായത് ഒലിക്കുന്ന രക്തമില്ലാത്ത ചെള്ള് മൂട്ട പേനി ഈച്ച പോലത്തെ വസ്തുക്കൾ വീണാൽ അവിടെയും നമുക്ക് ഇളവുകൾ നൽകപ്പെടുന്നതാണ്. ഇൻഷാ അല്ലാ ഇനി നമുക്ക് ബാക്കി പിന്നീട് പറയാം. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മ